urinary stone lundaga, when the lechnangal endokian, the urinary stone number ventatra idil chilsa chedling and the complications of vera. Well, gudikinada, corayam badana, namukka, satharani item, mutrashikal, undaganada. Kidney stone, the varna kidney stone, and adwaitan unnighta bendapitic. And a pair, Sister Doctor Austin. I am an Ayurveda Ashpatri, I am a 7 sister doctor. In the Ningalodian, urinary stone. Alangil Mutrashe Kalle in the Parinada. Ega desham, Padanji Shadamanatrim, Uppa the Shadamanatin Vedile, Logatrula Janasangile, E. Ulla Manisharke, E. Rogan Karnananda. Endana, E. Mutrashe Kalinde, Karanangal. Kalunda in the Arimultane Namakariam, Vellam Kudi Rikoravaidiku. Shadi the Tele Jalam Shem Korega and Navasta. Ada either Vellam Kudikinada, Korayam Badana, Namukka. Satharani item mutrashikal undaganada, urikarina. Rendamata the Vrikala badik in the jala sugangal mulam, mutrashikal undaga. Munamata the genidaga karanam, genetic factor, uru parambiriamaita, ingane kalinde asugankana runda. Kudaline badikina, Crohn's disease and the varena sugat and a pagam item mutrashikal leveraranda. Matechella carnangal noranjela vitaminical the kurava mulum, imutrashikal undaga. Calcete nindrikina. That is controlled by parathyroid grandiude, and the parathyroid grandiude. What is the case? The urinary stone is the same as the urinary stone. Well, குடிச்சில் இங்க உள்ள பிரச்சனை என்னதா சொன்னா அது செடிமென்ட் ஆயிட்டு நம்ம யூர்னல்ல அது கல்லு ரூபத்தில் രൂപപ്പെടും அதുകൊണ്ട് இதൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യൂറിനറി സ്റ്റോൺ വരാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഈ യൂറിനറി സ്റ്റോൺ നമ്മൾ വേണ്ടത്ര രീതിയിൽ ചികിത്സ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം അത് ശക്തിയായ വയറുവേദന മനമറിച്ചില് അതോടൊപ്പം തന്നെ വോമിറ്റിങ് ഛർദ്ദിക്കാൻ വരില്ല പിന്നെ മൂത്രത്തിൽ കൂടെ ചോര പോവുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രോ യൂറിട്ടർ യൂറിനറി മൂത്രവാഹിനിക്ക് നിർക്കട്ട് വരിക അതായത് കിഡ്നിക്ക് നിർക്കട്ട് വരിക ഹൈഡ്രോ നെഫ്രോസിസ് ഇതൊക്കെയാണ് അതിൻ്റെ പിന്നെ സെപ്സിസ് എന്ന് പറയുന്ന ഒരവസ്ഥ സെപ്സിസ് അതായത് വളരെ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഭയങ്കര ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് അത് കടക്കും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്താണ് അതിന് പറ്റിയ നെയ്യുകളുണ്ട് വസ്ത്യാമയാന്തകൃതം അതോടൊപ്പം തന്നെ ചൂടുവയ്ക്കുക വേർപ്പിക്കുക ഇതൊക്കെ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റാണ് പിന്നെ നമ്മൾ എന്തൊക്കെ മരുന്നുകളകത്തേക്ക് കൊടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകൾ പറയുന്നത് പുനർനവാദി കഷായം ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഔഷധമാണ് പിന്നെ ഇതിൻ്റെ കല്ലുരുക്കി ചേർന്നിട്ടുള്ള മെഡിസിൻസ് ഇതിന് ഒരുപാട് ഉപകരിക്കും നിശാഗോക്ഷുരാദി ചൂർണം നമ്മൾ കൊടുക്കാറുണ്ട് ബൃഹത്യാദി വാട്ടർ എന്ന് പറയും ബൃഹതി അംശുമതി ദ്വയ ഗോക്ഷുരം ബൃഹതി ചെറുവഴുതന വെൺവഴുതന അതുപോലെ തന്നെ അംശുമതി ഗോക്ഷുരം അങ്ങനെയുള്ള ഇത് ഞെരിഞ്ഞ
നെയ്യിലൊക്കെ ഇട്ടിട്ട് വെള്ളം വെന്തിട്ട് അത് ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കാൻ പറയും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചന്ദ്രപ്രഭ ഗുളിക കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വേറൊരു മരുന്നാണ്, നമ്മൾ സാധാരണ ഇതിൽ പുനർനവാസവം. അത് മെയിൻ അതിൻ്റെ കണ്ടൻ്റ് തവിഴാമയാണ്. അപ്പോൾ തവിഴാമ പിന്നെ ഞെരിഞ്ഞിലിട്ട് വെള്ളം വെന്ത് കുടിക്കാനൊക്കെ പറയും. അപ്പോൾ നമ്മൾ തവിഴാമ അത് വെറുതെ വെള്ളം അല്ലെങ്കിൽ ഉപ്പേരി വെച്ച് കഴിക്കാനൊക്കെ പറയും. അത് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഔഷധ പ്രയോഗങ്ങൾ ഈ മേൽപ്പറഞ്ഞ വിധത്തിലുള്ളതാണ്. പിന്നെ യൂറിനറി സിസ്റ്റത്തിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനെ നമ്മൾ യൂറിൻ അതായത് ഫ്രീ ആയിട്ട് പോകാനായിട്ട് വാട്ടർ ഇൻടേക്ക്, വെള്ളം ജലാംശം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ചില ഒറ്റമൂലികൾ പറയുന്നുണ്ട് നമ്മൾ നമ്മളെ കരിനൊച്ചിയുടെ വേരും തിപ്പലിയും കൂടി പൊടിച്ചിട്ട് അത് നമ്മൾ ഇളനീർ വെള്ളത്തിൽ കൊടുക്കാൻ പറയും. അതുപോലെ മഞ്ചട്ടി കഷായം വെച്ചിട്ട് കൊടുക്കാൻ പറയും. ചേറുള വെന്ത വെള്ളം കൊടുക്കാൻ പറയും. പിന്നെ അതോടൊപ്പം തന്നെ തൊട്ടാവാടി നമ്മൾ സമൂലെടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളം വെന്ത് ഒരു ലിറ്ററിലോ രണ്ട് ലിറ്ററിലോ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചിട്ട് ആ വെള്ളം നമ്മൾ പലവട്ടമായിട്ട് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് കുടിക്കാൻ പറയും. ഇരട്ടി മധുരം അതോടൊപ്പം തന്നെ പൊടിച്ചിട്ട് ഒരു 3 ഗ്രാമൊക്കെ അരിക്കാടിയിൽ ചേർത്ത് നമ്മൾ കൊടുക്കാൻ പറയും. പിന്നെ കരിക്കും വെള്ളം നമുക്കറിയാം, അതിൻ്റെ ഒരു നല്ലൊരു പൊട്ടാസ്യം നന്നായിട്ടുണ്ട് അതിനകത്ത്. നല്ലൊരു റെസിപ്പിയാണ് ഈ കരിക്കും വെള്ളം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അബദ്ധങ്ങൾ എന്താ? അബദ്ധങ്ങൾ നമുക്കറിയാലോ, കല്ല് സ്റ്റോൺ ഫോം ചെയ്യുന്ന എല്ലാം ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, കോള, അതോടൊപ്പം തന്നെ പാല്, തക്കാളി, കുരുവുള്ള തക്കാളി. ഇനി പാലും തക്കാളിയും തക്കാളിയുടെ കുരു മാറ്റിയിട്ട് വേണമെങ്കിൽ കഴിക്കുക, അത് കറിയിൽ ചേർക്കാം. ഇനി പാലാണെങ്കിൽ പാടെ മാറ്റിയിട്ട് കുടിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇലക്കറികളിലൊക്കെ ഒരുപാട് ഇതുണ്ട്, നമ്മുടെ കാൽസ്യം ഉണ്ട്. അതുകൊണ്ട് ഇലക്കറികൾ, ചീരകൾ, മുരിങ്ങ ഇലകളൊക്കെ കല്ലുള്ളവർ കഴിക്കരുത്. പിന്നെ നമ്മൾ പറയുന്നതാണ് ചെറുമീനുകൾ, ചെറുമീൻ. അപ്പോൾ ചെറുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേളൂരി അങ്ങനെയൊക്കെയുള്ള കൊച്ചു പരല് കുഞ്ഞു പരലിനേക്കാൾ വേളൂരിയാണ് സാധാരണ നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കറിയാലോ ക്യാബേജ്, അതിലൊക്കെ ഒത്തിരി കാൽസ്യം ഉള്ളതാണ്. ക്യാബേജ്, കോളിഫ്ലവർ, ലീഫി വെജിറ്റബിൾസ് മൊത്തത്തിൽ നമ്മൾ അത് കഴിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി, മീൻ, മുട്ട, അതിലൊക്കെ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് സാധാരണ ഇതിൽ മുട്ടയിലൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിക്കരുതെന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് ബാർലി വെള്ളം കഴിക്കാവുന്നത് പറയുമ്പോൾ കരിക്കും വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ബാർലി വെള്ളങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇനി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്തെന്നാ, ഈ ഞാവൽപ്പഴം അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഓക്സലേറ്റ് കല്ലുകളെ കളയുന്നതാണ്. ഞാവൽപ്പഴം യൂറിക് ആസിഡ് കല്ലുകളെ കളയുന്നതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ ഉള്ളത് വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ പോഷകങ്ങൾ, ബാലൻസ്ഡ് ആയിട്ടുള്ള പോഷകാഹാരം നമ്മൾ കഴിക്കണം. പ്രധാനപ്പെട്ടത് തടി കുറയ്ക്കണം, വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ ഈ ബനാന അതായത് ഏത്തപ്പഴം ഇതിന് നല്ലതാണ്. ഈ ഏത്തപ്പഴത്തിൽ ഉള്ളത് ഈ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ഏത്തപ്പഴത്തിലുള്ളതുകൊണ്ട് അത് കല്ലിന് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഫോസ്ഫോറിക് ആസിഡ് തടയും. ഈ ഫോസ്ഫോറിക് ആസിഡ് ഏത്തപ്പഴത്തിൽ നന്നായിട്ടുണ്ട്. ഉപ്പ് നല്ലതല്ല, ഉപ്പ് പരമാവധി കുറയ്ക്കണം ഈ സ്റ്റോണുള്ളവർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പറയുന്ന നമ്മുടെ ഔഷധങ്ങൾ ഇതൊക്കെയാണ്. ഈ വാഴപ്പിണ്ടി കറി വെച്ച് കഴിക്കുക, അതോടൊപ്പം തന്നെ വാഴപ്പിണ്ടി നമ്മുടെ ജ്യൂസ്, അതേ ചെറുപഴത്തിൻ്റെ വാഴപ്പിണ്ടി വേണം എടുക്കാനായിട്ട്. എല്ലാ വാഴപ്പിണ്ടികളും എടുക്കരുത്. പാളയംകുടമ്പഴം എന്ന് പറയും, പാളയംകുടമ്പഴത്തിൻ്റെ വാഴപ്പിണ്ടി അത് ചെറുതായിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പെടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് അതൊരു ഗ്ലാസ് അതിരാവിലെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോണും നടുവേദനയായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് പ്രധാനമായിട്ട് സിംറ്റം പറയുന്നത് നടുവേദനയാണ്, ശക്തമായ നടുവേദനയാണ്, അടിവയറു വേദനയാണ്. നടുവിന് തന്നെ ബാക്കിൽ കിഡ്നിയുടെ പൊസിഷനിൽ നിന്ന് അടിവയറ്റിലേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പെയിനായിട്ടാണ് സാധാരണ അത് ആ വേദനയുടെ സമയത്ത് തലകറക്കവും ബോധം കെട്ട് വീഴലടക്കം ചില രോഗികൾക്ക് ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പോൾ 38 കൊല്ലമായിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റോൺ, പേയൂറിനറി സ്റ്റോണുകൾ എൻ്റെ അടുത്ത് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എൻ്റെ അടുത്ത്
വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂറിനറി സ്റ്റോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു കൺസൾട്ടൻറ്റിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടത് ചെയ്യണം, എന്നിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. സ്വയം ചികിത്സ, ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം കൂടി ചെയ്യരുത്. അത് രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ റഫായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കരുത്, എടുക്കരുത് എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.